യോഗയായിട്ട് കൂടുതൽ വരാൻ കാരണം എൻ്റെ ഭാര്യ യോഗയിൽ ഡിഗ്രി എടുത്തിട്ടുള്ള ആളാണ് എം ജി യൂണിവേഴ്സിറ്റി. അവർ ഈ യോഗ ചെയ്യുന്ന കണ്ടു, പല രോഗത്തിനും അത് പ്രതിവിധിയാണെന്ന് പറഞ്ഞു. അപ്പോൾ പരീക്ഷിക്കാൻ ഞാൻ തുടങ്ങിയൊരു 10-20 വർഷമായി. അപ്പോൾ എനിക്കുണ്ടായി, എനിക്കൊരു 10-15 വർഷത്തിനിടയ്ക്ക് പനി വന്നിട്ടില്ല. മറ്റ് വേറെന്തെങ്കിലും വലിയ രൂപത്തിലുള്ള രോഗം വന്ന് ആശുപത്രി കിടക്കേണ്ടി വന്നിട്ടില്ല. അപ്പോൾ യോഗ കൊണ്ട് എനിക്ക് മനസ്സിലാകുന്നത്, രാവിലെ എഴുന്നേറ്റ് ദിനചര്യ പോലെ നടപ്പ് കഴിഞ്ഞ് വന്നാൽ യോഗ ചെയ്യാം. 1 മണിക്കൂർ യോഗ ചെയ്തിറങ്ങിയാൽ മോർ എനർജറ്റിക്. മനുഷ്യ ശരീരത്തിലെ എല്ലാ ഓർഗനുകളും ചലിക്കുന്നതാണ് യോഗ. പല രോഗത്തിനും പ്രതിരോധം തീർക്കുകയും ചെയ്യും യോഗ. ഇപ്പോൾ ഈ കോവിഡ്, എനിക്ക് തോന്നുന്നത് ഞാൻ ഈ കോവിഡ് രോഗികളുടെ അടുത്ത് പോലെ കേരളത്തിൽ ഒരു പൊതുപ്രവർത്തനവും ഉണ്ടാവില്ല. ആ രോഗിയെ ആശുപത്രിയിൽ കൊണ്ടുപോയി, നിരവധി രോഗികളെ കൊണ്ട് ആശുപത്രിയിൽ പോയി അവരുടെ വാർഡിൽ കയറി ഭക്ഷണം കൊടുക്കുമായിരുന്നു, ഭക്ഷണം വിളമ്പുന്നതോടൊപ്പം നിൽക്കുമായിരുന്നു. ആരും എടുക്കാതിരുന്ന ഘട്ടത്തിലാണ് ഞാനിതെല്ലാം ചെയ്യുന്നത്. എല്ലാവരും പറയും ഇത് ആകെക്കുഴപ്പാണ്, എനിക്ക് ദൂരവും മരുന്നാണ്. പക്ഷേ ഈ 10-16 മാസക്കാലമായി ഇതുവരെ എൻ്റെ വിശ്വാസം എൻ്റെ യോഗ അതിനൊരു പ്രതിരോധം തീർക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനിപ്പോഴും മന്ത്രിയായിരുന്നിട്ടും രാവിലെ എഴുന്നേറ്റ് 4:50 എഴുന്നേറ്റ് 1/2 മണിക്കൂർ നടന്നാൽ 1 മണിക്കൂർ യോഗ ചെയ്യും. അപ്പോൾ നമുക്ക് നല്ല എനർജിയാണ്. അത് ഞാൻ മറ്റുള്ളവരെ അഡ്വൈസ് ചെയ്യും, കഴിയുന്നത്തോളം യോഗ ചെയ്തു പോയാൽ നല്ല കോൺസെൻട്രേഷൻ കിട്ടും, ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കാം. പലതരത്തിലുള്ള രോഗത്തിനും പ്രതിവിധിയാണ് യോഗ. അതെനിക്കൊരു സംശയമില്ല, അനുഭവത്തിൽ ഞാൻ സാക്ഷ്യപ്പെടുത്തുകയാണ്. ഇതാണ് ഈ മാധ്യമങ്ങളൊക്കെ കഴിഞ്ഞ 2-3 വർഷം മുമ്പ് മനോരമ എൻ്റെ ചിത്രമായിരുന്നൊരു ഒരോളീഷൻ കൊടുത്തിരുന്നു, യോഗ സ്ഥിതിയായി മുടങ്ങാതെ അനുഭവം. അപ്പോൾ ഈ 21-ാം തീയതി യോഗ ഡേ ആണ്, ദേശീയ യോഗാ ദിനം. ഇപ്പോഴേ അവർ ബുക്ക് ചെയ്തിട്ടുണ്ട് ഓൺലൈനിൽ യോഗ ചെയ്ത് കാണിക്കണം എന്ന് കാണിക്കാവുന്നത്. അല്ല, അതൊരു എൻ്റെ അനുഭവത്തിൽ എന്ന് പറയുന്നൊരു കാര്യമാണ്, വ്യക്തിപരമായ ഒരു കാര്യം. ഭാര്യയെ പഠിപ്പിച്ച ഭാര്യയല്ല, ഭാര്യയിൽ നിന്നാണ് ഒരു പ്രചോദനം വന്നത്. അവരിത് ചെയ്തു പോകുന്നു വന്നപ്പോൾ, അവരധ്യാപികയാണ്, അപ്പോൾ അവരുടെ സ്കൂളിൽ ഇത് പഠിപ്പിക്കുന്നു ഒക്കെ ഉണ്ടായിരുന്നു. അതെ അതെ, ശാസ്ത്രീയമായി തന്നെ അവരുടെ വിഷയത്തോടൊപ്പം യോഗയായി പരിശീലിക്കാൻ പോയി ഡിഗ്രി എടുത്തതാണ്. അപ്പോൾ അത് തന്നു. പിന്നെ ഇത് നമുക്ക് പഠിപ്പിച്ചത് വേറൊരു ഡോക്ടറാണ്, ഡോക്ടർ അജി. അതുകൊണ്ടാണ് ഇപ്പോഴും തുടർന്ന് നന്നായി പോകുന്നതുകൊണ്ട് നമുക്ക് ശരീരത്തിന് വലിയ ക്ഷീണമില്ലാതെ പോകുന്നു. മറ്റ് സാംസ്കാരിക രംഗത്ത് ഞങ്ങളൊരു നല്ല ഇടപെടൽ നടത്തുമായിരുന്നു. പൊൻകുന്നം വർക്കി ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ എഴുത്തച്ഛൻ പുരസ്കാരം ആദ്യം അവിടെ വെച്ച് കൊടുത്തോടുകൂടി ഞങ്ങളൊരു നവലോകം സാംസ്കാരിക കേന്ദ്രമുണ്ടാക്കി. അതിൻ്റെ ചെയർമാനായിരുന്നു ഞാൻ, സാറ് രക്ഷാധികാരി. ഇപ്പോഴും അത് തുടരുന്നുണ്ട്. ഒരു വലിയ സംരംഭമാണത്. 10-20 വർഷമായിട്ട് എല്ലാ വർഷവും സാറിൻ്റെ ജന്മദിനവും ചരമദിനവും ഞങ്ങൾ ആചരിക്കാറുണ്ട്. ചെറുകിട അവാർഡ് ഞങ്ങൾ കൊടുക്കാറുണ്ട്. നിരവധി സാഹിത്യകാരന്മാർ ഞങ്ങളുടെ നവലോകത്തിൽ, കേരളത്തിൻ്റെ പ്രഗത്ഭരായ പ്രശസ്തരായ പ്രതിഭാശാലികളായ മുഴുവൻ സാഹിത്യകാരന്മാരോ കലാകാരന്മാരോ ഒക്കെ അവിടെ വന്നു പോയിട്ടുണ്ട്. ഭരത് മമ്മൂട്ടി, ONV, അതുപോലെ തന്നെ നമ്മുടെ പിന്നെ ജ്ഞാനപീഠം അവാർഡ് ജേതാവ് MD വാസുദേവൻ നായർ, അതുപോലെ നമ്മുടെ സി രാധാകൃഷ്ണൻ നോവലിസ്റ്റ്, ഇങ്ങനെ എഴാച്ചേരി, ഇങ്ങനെ തുടങ്ങി കേരളത്തിലെ പ്രമുഖരായ സാഹിത്യകാരന്മാരും കലാകാരന്മാരും എല്ലാം അവിടെ വന്നു. സാറുണ്ടായിരുന്നപ്പോഴും അതിന് ശേഷവും ഞങ്ങളെ വന്ന് സഹായിച്ചിട്ടുണ്ട്. അതിപ്പോഴും ഫങ്ഷൻ ചെയ്തുകൊണ്ടായിരുന്നു.